സഹപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തിയ തമിഴ്നാട്ടിലെ ബിജെപി നേതാവിന് സസ്പെൻഷൻ. ഒബിസി മോർച്ച നേതാവ് തിരുച്ചി സൂര്യശിവയാണ് ബിജെപിയുടെ സംസ്ഥാന ഘടകം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. പാർട്ടിയുടെ ന്യൂനപക്ഷം വിഭാഗം നേതാവ് ഡെയ്സി ശരണ്യയാണ് സൂര്യശിവ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിന്റെ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് പാർട്ടിയുടെ നടപടി. ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്നും ജനേന്ദ്രിയെ മുറിച്ച് മറീന ബീച്ചിൽ എറിയുമെന്നും സൂര്യശിവ ഡെയ്സി ശരണിനോട് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ലൈംഗിക ചുവയോടുള്ള പരാമർശവും സൂര്യ നടത്തുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഇരു നേതാക്കളും പാർട്ടിയുടെ അച്ചടക്ക സമിതിക്ക് മുൻപാകെ ഹാജരായിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് ഇരുവരും നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നടപടിയുമായി സംസ്ഥാനത്തെ അധ്യക്ഷൻ കെ അണ്ണാമലൈ മുന്നോട്ടു പോവുകയായിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ചില ദ്രാവിഡ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് ബിജെപിക്ക് സ്വീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സൂര്യശിവയ്ക്കെതിരെ നടപടി. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നുമാണ് സൂര്യ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സൂര്യശിവയ്ക്ക് പാർട്ടി പ്രവർത്തകരായി തുടരാമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ അറിയിച്ചു. പെരുമാറ്റത്തിൽ മാറ്റം വന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ചുമതലകൾ തിരികെ ഏൽപ്പിക്കും. സ്ത്രീകളെ ദേവതകളായാണ് ബിജെപി ആരാധിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. DMK യുടെ മുതിർന്ന നേതാവ് രാജ്യസഭാംഗവുമായ തിരുച്ചി ശിവയുടെ മകനാണ് സൂര്യശിവ. ഈ വർഷം മെയ് മാസമാണ് സൂര്യ ബിജെപിയിലെത്തിയത്. നേരത്തെ വനിതാ നേതാവിനോട് വീഡിയോ കോളിൽ അപമര്യാദയായി പെരുമാറിയ BJP തമിഴ്നാട് ഘടകം ജനറൽ സെക്രട്ടറി KT രാഘവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് രാഘവൻ രാജിവെക്കാൻ നിർബന്ധിതനായത്. കഴിഞ്ഞ ആഴ്ച BJP നേതാവും നടിയുമായ ഖുഷ്ബുവിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ DMK നേതാവ് സൈദി സാദിഖിനെതിരെ ചെന്നൈ പോലീസും കേസെടുത്തിരുന്നു. ദേശീയ വനിതാ കമ്മീഷനും ഖുഷ്ബു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു.